വടക്ക് ഹിമാലയ പർവ്വതം, മറ്റു മൂന്ന് ഭാഗങ്ങളിലും സമുദ്രം എന്നിങ്ങനെ പ്രകൃതിദത്തമായ അതിരുകൾ കൊണ്ട് ഈ ഭൂമുഖത്ത് ശോഭിക്കുന്ന ഭാരതഭൂമി ആധ്യാത്മിക പ്രധാനമായൊരു സംസ്കാരത്തിൻ്റെ ദേശമാണെന്നും അതുകൊണ്ട് സനാതനവുമാണെന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൻ്റെ അപ്രതിരോധ്യമായ കുത്തൊഴുകൾ മറ്റു രാജ്യങ്ങളും രാഷ്ട്രങ്ങളും സംസ്കാരങ്ങളും മുങ്ങിമറിഞ്ഞു പോകുമ്പോൾ ചിരപുരാതനമായ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനും ആർഷഭാരതത്തിൻ്റെ അനശ്വര സന്ദേശം ലോകമെങ്ങും എത്തിക്കാനുമുള്ള സൗഭാഗ്യം ഭാരതഭൂമിക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. വാൽമീകി, വ്യാസ, വസിഷ്ഠ, വിശ്വാമിത്രാദി പൗരാണിക തുടങ്ങി പൗരാണിക ഋഷിമാർ മുതൽ അധുനാത്മന്മാരായ രാമകൃഷ്ണൻ, വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരുവും അരവിന്ദ യോഗി, രമണ മഹർഷി എന്നിവർ വരെയുള്ള ആധ്യാത്മിക പരമ്പരയാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഭാരതം. ലോകത്തെവിടെയെങ്കിലും ആധ്യാത്മികമായ ഒരു പ്രതിഭാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ അന്വേഷിച്ചാൽ എത്തുന്നത് ഭാരതഭൂമിയിലായിരിക്കുമെന്ന് വിവേകാനന്ദൻ പറയുകയുണ്ട്. വ്യക്തിയുടെ മാത്രമല്ല ഈ ജനതയുടെ സാമൂഹ്യ ജീവിതത്തിലും ക്ഷേത്രങ്ങൾ വഹിക്കുന്ന പങ്ക് പ്രധാനമാണ്. ജനതയുടെ ജീവശക്തി ഉൾക്കൊള്ളുന്ന മതബോധം വേദാന്ത വിചാരങ്ങളിലല്ല, കൺമുന്നിൽ കാണുന്ന ഈശ്വരൻ കുടി ഉള്ളുന്ന ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. സാഹിത്യവും ശാസ്ത്രവും സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ മനോഹര വശങ്ങളും വളർന്നു വന്നത് ക്ഷേത്രങ്ങളെ ഉപജീവിച്ചായിരുന്നു. സൈനികവും സാംസ്കാരികവുമായ വൈദേശിക ആക്രമണങ്ങളെ, ആഭ്യന്തര അധപതനങ്ങളെയുമെല്ലാം അതിജീവിച്ച് ഇന്നും ഗ്രാമാന്തരീക്ഷങ്ങളിൽ പോലും തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ ദേശീയ ജീവിതവും സംസ്കാരവും അജയ്യമാണെന്ന് വിളിച്ചറിയിക്കുകയാണ്. ക്ഷേത്ര പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ശാസ്ത്രീയ മാർഗം. ക്ഷേത്രങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാർ ബാഹ്യമായി മാത്രമേ ആ പ്രശ്നത്തെ കാണുന്നുള്ളൂ. ഗോപുരങ്ങൾ പുതുക്കി പണിയുകയും കൊടിമരം സ്വർണം പൂശുകയും കച്ചേരികൾക്കും കലാപരിപാടികൾക്കും വെടിക്കെട്ടിനും മറ്റും വാരിക്കോരി പണം ചെലവ് ചെയ്താൽ ക്ഷേത്രം നന്നാവും എന്നാണ് പ്രായണ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ക്ഷേത്രങ്ങളുടെ ബാഹ്യമായ ചട്ടക്കൂട്ടിൽ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹമാണ് സുപ്രധാന ഘടകമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിർജീവമായ ഒരു പ്രതിമ മാത്രമല്ല, ജപതപാദികൾ കൊണ്ട് മന്ത്രശക്തി വരുത്തി ഒരു ആചാര്യൻ്റെ ആത്മശക്തിയുടെ കണികയാണ് ആ വിഗ്രഹത്തിൽ ദേവരൂപേണ പ്രതിഷ്ഠിക്കപ്പെടാറുള്ളത്. ആ ചൈതന്യത്തിന് ലോകം വരാതെ നിത്യവും പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് നിത്യപൂജകൾ. നിത്യപൂജയുടെ അടിസ്ഥാനം മന്ത്രാനുഷ്ഠാനങ്ങളുടെ ശാസ്ത്രമായ തന്ത്രശാസ്ത്രമാണ്. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണങ്ങളുടെ കാതലായ ഘടകം ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് അവരെക്കൊണ്ട് ഉദ്ദേശകർമ്മങ്ങൾ ചെയ്യിക്കുക എന്നതാണ്. പൂജാതി കർമ്മങ്ങൾ വേണ്ട നിഷ്ഠയോടെ ചെയ്തു തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം ദേവചൈതന്യം വർദ്ധിക്കുന്നതിനായി കാണാം. തന്മൂലം ആ ദേശത്തിനും രാഷ്ട്രത്തിനും വന്നു ചേരുന്ന അഭിവൃദ്ധി നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ഷേത്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രമാണ്. ക്ഷേത്രങ്ങളുടെ സംവിധാനം, അവിടുത്തെ ആരാധനാക്രമങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആധ്യാത്മിക തത്വങ്ങളെ പ്രതിപാദിക്കുന്ന തന്ത്രഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഉള്ളകരകളിലേക്ക് അത്യധികം വെളിച്ചം വീശുകയും അവിടെയുള്ള ശക്തികളെയെല്ലാം തൻ്റെ ഇച്ഛാനുവർത്തിയാക്കി മാറ്റാനുള്ള സാധനാശാസ്ത്രമാണ് അഥവാ മോക്ഷശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. മനുഷ്യൻ്റെ അന്തർമണ്ഡലങ്ങളിൽ നവനവങ്ങളായ അനുഭൂതികൾ ഉണർത്തുന്ന യോഗമാർഗവും കേട്ടാൽ നിരർത്ഥമെന്ന് തോന്നുന്ന മന്ത്രാക്ഷരങ്ങളും ബിന്ദു ത്രികോണ വൃത്ത ചതുരാത്മക പ്രതീകങ്ങളെയും മറ്റും ഉൾക്കൊള്ളുന്ന യന്ത്രങ്ങളും ഉള്ള ഈ ശാസ്ത്രം സാധാരണക്കാരന് മനസ്സിലാക്കാൻ ദുർഗ്രഹമാണ്. അതുകൊണ്ട് ഒട്ടേറെ രഹസ്യാത്മകവും സങ്കേത ജടിലവുമാണ് ഈ ശാസ്ത്രം. എങ്കിലും
വേദാന്തി ദർശനങ്ങളെക്കാൾ വളരെയധികം സ്വാധീനം ഭാരതീയൻ്റെ ജീവിതത്തിൽ തന്ത്രശാസ്ത്രം ചെലുത്തുന്നുണ്ട്. എവിടെ മണിനാദം കേൾക്കുന്നുവോ, എവിടെ ധൂപദീപാദികളും ചന്ദനതിരികളും കത്തിക്കുന്നുവോ, അവിടെയെല്ലാം അടിസ്ഥാനപരമായി നാം തന്ത്രശാസ്ത്ര സിദ്ധാന്തങ്ങളെയാണ് അനുസരിക്കുന്നത്. തന്ത്രശാസ്ത്ര പണ്ഡിതനായ സർ ജോൺ വുഡ്രോഫിൻ്റെയാണ് ഈ വാക്കുകൾ. ഭാരതഭൂമിക്കും സംസ്കാരത്തിനും ഈ ജനതയ്ക്കും അനശ്വരമായ ഒരു പാരമ്പര്യമുണ്ട്. 100% ആധ്യാത്മികം മാത്രമായിരുന്നില്ല നമ്മുടെ സംസ്കാരം. ഇവിടുത്തെ ആളുകൾക്ക് ഭൗതിക പുരോഗതിയിൽ തീരെ താല്പര്യം ഇല്ല എന്നുള്ളതായ വാദങ്ങൾ ചരിത്ര സത്യം ആവുകയില്ല. വൈദേശികമായ ഒട്ടേറെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടികൾ നൽകാനും 1000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്ത് പലയിടത്തും പടർന്നു പന്തടിച്ച ഒരു മഹാ സാംസ്കാരിക സാമ്രാജ്യത്തെ സൃഷ്ടിക്കുവാനും ഈ ഭാരതഭൂമിക്ക് കെൽപ്പുണ്ടായിരുന്നു. അത്യുന്നതങ്ങളായ ആധ്യാത്മിക ദർശനങ്ങളോടൊപ്പം സംഗീത സാഹിത്യ ശില്പാദി കലകളും ഭൗതികശാസ്ത്രങ്ങളിലും ആയുർവേദത്തിലും യുദ്ധശാസ്ത്രത്തിലും എന്തിനേറെ ഭോഗശാസ്ത്രം പോലും ചില ഘട്ടങ്ങളിൽ ഇവിടെ വികാസം പ്രാപിച്ചിരുന്നു. സനാതനമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അനുസൃതമായ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അർത്ഥകാമങ്ങളെ ഭുജിച്ച് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് നീങ്ങണം എന്നതാണ് ഭാരത മതം. അതിന് അനുയോജ്യമായ വ്യവസ്ഥയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഭാരതീയ ജീവിതത്തിൻ്റെ ഈ പ്രവാഹ ദിശ മനസ്സിലാക്കിയാൽ മനുഷ്യനിൽ നിന്നും വികാസം പ്രാപിച്ച ഈശ്വരാവസ്ഥയെന്ന മോക്ഷപദവിയുടെ അനുഭൂതിയാണ് വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യമായി അംഗീകരിച്ചിരുന്നതെന്ന് കാണാൻ കഴിയും. ഭാരതീയ ജീവിതം ഈ കേന്ദ്ര ബന്ധുവിനെ ചുറ്റുമാണ് കറങ്ങിയിരുന്നത് എന്നും ഇനിയും ഇതിനു ചുറ്റുമായിരിക്കും അതിശക്തമായി കറങ്ങാൻ പോകുന്നതെന്നും സൂക്ഷ്മദൃക്കുകൾക്ക് മനസ്സിലാക്കാൻ വിഷമമില്ല. ഈ മൗലിക പ്രേരണയെ തിരസ്കരിക്കുന്ന വൈദേശിക മതങ്ങളും വൈദേശിക ആശയങ്ങളും ഏറെക്കാലം യത്നിച്ചിട്ടും ഭാരതഭൂമിയിൽ വേര് ഊന്നിയിട്ടില്ല എന്നതും നമുക്ക് കാണാൻ കഴിയും.